ഇന്ന് നമ്മൾ നല്ല രുചിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ദയവായി വീഡിയോക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തെടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പൊടി വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 10 ഇടം മാവ് കുഴക്കണ പോലെ തന്നെ ആയിട്ട് കുഴച്ചെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് ഈ ഒരു മാവ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിൽ ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാതും ഇതേ ഒരു ഷേപ്പിൽ തന്നെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമ്മളിപ്പോൾ എണ്ണ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവിയായിട്ട് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്കൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് നല്ല ജീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3 കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സവാളയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പച്ചമുളക് 2 എണ്ണം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ഏകദേശം ഒക്കെ ആയി വരുമ്പോഴത്തേക്കാണ് നമ്മളിപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ആയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണ് അല്ലെങ്കിൽ 1.5 ടീസ്പൂണ് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനൊക്കെ ആയിട്ടുള്ള മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പൊടികളുടെ ഈ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് എടുക്കുക. ഈ ഒരു സമയത്തായിട്ട് നമ്മളിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ എരിവൊക്കെ കുറവായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു വാട്ടി വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി അറിയിക്കാനായിട്ടും മറന്നു പോകരുത്. അപ്പോൾ അതുപോലത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടും വീഡിയോ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. വീണ്ടും ഒരു അടുത്ത ഒരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും ഹാപ്പി ആൻഡ് ഹെൽത്തായിരിക്കുക. ഓക്കെ, ബൈ.